അയ്യോ, ഞാനെന്തോ ഭീകരനൊക്കെയാണ്. ഇതെന്തോ, ഇത് താനോസോ? ഇത് താനോസിൻ്റെ അതേ മോച്ചായ. എൻ്റെ മോനെ, വിഷയം ചോദിച്ചാൽ വിഷയം. ഇത് കറക്റ്റ് ഏകദേശം ഒരു ഒരു ഗ്ലേഷ്യർ മോഡലുണ്ട്. പറക്ക് വിമാനമേ, ഇതെന്നെയും കൊണ്ട് ഇതെങ്ങോടെ പോണത്? ഇത് മറ്റേ പാണ്ടിപ്പടയിൽ കുതിരപ്പുറത്ത് കയറിയായി. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വിറ്റാണ്. ഇതിൻ്റെ അത് ഫുള്ള് മിസൈൽ, മറ്റേ പൊട്ടുകുറ്റി പോലത്തെ സാധനമൊക്കെ, അതിൻ്റെ പേരാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ്, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ പറന്നു തന്നെ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഗെയിം ഫോർ പീസിൻ്റെ രണ്ടാമത്തെ പാർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതും പബ്ജിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ഇത് ചൈനീസ് വെർഷനാണ്, പ്യുവർ ചൈനീസ് വെർഷനാണ്. നമ്മുടെ പബ്ജി ചൈനീസ് ഗവൺമെൻറ് ബാൻ ആയിട്ടുണ്ടായിരുന്നു ചൈനയിൽ. അപ്പോൾ എന്താ കടലിൽ നിന്ന് ഇപ്പോൾ തൊണ്ടയ്ക്ക് കുരുങ്ങിയതാ. അപ്പോൾ അവരെന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ടെൻസെൻ്റ് എന്ത് ചെയ്തു, ഗെയിം ഫോർ പീസ് തന്നെ പറഞ്ഞുകൊണ്ട് പബ്ജി അതേ സെയിം സാധനം തന്നെ കുറച്ച് ചൈനീ ഇതിൻ്റെ അത് ചൈന ലാംഗ്വേജ് മാത്രമാണ് കിട്ടത്തുള്ളൂ, കുറച്ച് ചൈനീസിൻ്റെ അവർ കൺട്രിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആ ദേശ ആ സംഭവമൊക്കെ ഒരു സ്നേഹമൊക്കെ കുത്തി നിറച്ച് ഏകദേശം ചൈനീസ് വേർഷനിൽ അവരൊരു പബ്ജി ഉണ്ടാക്കി. അപ്പോൾ ഇത് നമ്മുടെ ഗ്ലോബലായിട്ട് സത്യം പറഞ്ഞാൽ ഒരു ബന്ധവുമില്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ സാധനം പബ്ജി തന്നെയാണ്. ഓക്കെ, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, മാപ്പും കാര്യങ്ങളൊക്കെ സെയിം തന്നെ, പക്ഷേ ബാക്കിയെല്ലാം ഒരു ചൈനീസ് സെറ്റപ്പിലാണ് പോകുന്നത്. ഓക്കെ, ഇത് ഗ്ലോബലായിട്ട് കണക്ട് ചെയ്തൊന്നും കളിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അത് ഫസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു, പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം. വിചാറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ലോൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെൻ്റെ തന്നെ അക്കൗണ്ടാണ്, ഞാൻ വേറെ ആരെയും ഗെയിമിൽ എടുക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചോ. അപ്പോൾ ഷോപ്പിൽ കുറച്ച് കാര്യങ്ങളും വന്നിട്ടുണ്ട്, കൊള്ളാലേ. ഷോപ്പിൽ പുതിയ രണ്ട് മൂന്ന് ഉടുപ്പുകളൊക്കെ വന്നിട്ടുണ്ട്, അത് വിറ്റാണ് ഇതിൻ്റെ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ. ഭയങ്കര സെറ്റപ്പ് ഉടുപ്പുകൾ, ഇത് മെയിലിനും കാണും ഫീമെയിലിനും കാണും കേട്ടോ, കണ്ടോ? അതാണ് ഇതിൻ്റെ അത് പ്രത്യേകത, കണ്ടോ? എന്ത് വന്നാലും മെയിലിനും കാണും ഫീമെയിലിനും കാണും ആ ഒരു ഉടുപ്പ്, അതിൻ്റെ അനുസരിച്ച് ആ ഉടുപ്പിന് മാറ്റങ്ങളും ഉണ്ടാവും. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഇവിടെ ഷോപ്പിൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇത് കാണാം, ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ പറന്ന് തന്നെ ഇത് ചാടുന്ന ആ ഒരു സമയത്തുള്ളൊരു ഇമോട്ടാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഞാൻ ചാടുന്ന സമയത്ത് ആ പുക പോകണില്ലേ, ആ പുക പോകണതിന് പകരം ഈ ഒരു സാധനം ഇങ്ങനെ തുറക്കും, നല്ല രസമാണ്. ഉള്ള ഈ ഡ്രസ്സിന് കറക്റ്റ് മാച്ചിങ് ആണത്. ഇത് നമ്മൾ നേരത്തെ കൊള്ളാം, കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് ഒരു TDM 2.0 എന്ന് പറഞ്ഞൊരു വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്നൊരു കളി കളിച്ചു പോകാം. ഓക്കെ, ചൈനയിലെന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് TDM 2.0 എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വിറ്റാണ്. ഇതിൻ്റെ അത് ഫുള്ള് മിസൈൽ, മറ്റേ പൊട്ടുകുറ്റി പോലത്തെ സാധനമൊക്കെ, അതിൻ്റെ പേരാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ്, എന്താ പറയുക, മറ്റേ എന്നാ ഇങ്ങനെ കറങ്ങിയൊക്കെ ഉപയോഗിക്കുന്ന സാധനമില്ലേ, മെഷീൻ ഗണ് പോലത്തെ, അതുപോലത്തെ ഐറ്റങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം, കണ്ടോ? എല്ലാം മിസൈലാണ്. പിന്നെ ഇത് ഈ സാധനം കണ്ടോ, ഇങ്ങനെ വെടി നമുക്ക് തവണ പൊട്ടിക്കാം. ആ ഒരു സെറ്റപ്പിലാണ് കളിക്കുന്നത്. ഇവിടെ മുഴുവൻ ഈ തേങ്ങയും തെങ്ങും ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, ഇതൊക്കെ കൊലക്കി വന്നതോ. കറണ്ട് കമ്പിയൊക്കെ മേളിൽ കൂടെ പോയിട്ടുണ്ട്, അടുത്തടിച്ച് വീഴായിരുന്നു മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ TDM 2.0. ഇത് അത്ര വലിയ ഭംഗിയൊന്നുമില്ല, നിങ്ങൾ ആരും വന്ന് ഞാൻ കളിക്കുമോ എന്നും പറഞ്ഞു, ആരും കളിക്കത്തൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഈ ഇത് വെച്ച് കളിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ സത്യം പറഞ്ഞാൽ TDM 2.0. അപ്പോൾ അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മാപ്പാണ്. ഈ ഒരു മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോംബെ വെർഷൻ അല്ലേ, നമ്മുടെ സോംബെ വെർഷൻ്റെ ഏകദേശം ഒരു 2.0 അങ്ങനത്തെ ഒരു പരിപാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് കളിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ ഭീകരനൊക്കെയാണ് വരുന്നത്, വലിയൊരു സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം എന്തായാലും. മാപ്പ് കൊള്ളാം, എനിക്ക് ഭയങ്കര മാപ്പ്. ഇതിൻ്റെ സൗണ്ട് കുറച്ചിട്ടെ, ഭയങ്കര സൗണ്ട്. അയ്യോ, ഞാനെന്തോ ഭീകരനൊക്കെയാണ്. ഇതെന്തോ, ഇത് താനോസോ? ഇത് താനോസിൻ്റെ അതേ മോച്ചായ. ആ ഈ ഈ പുള്ളീനെ എനിക്ക് കിട്ടി, ചാടാ ചാവല്ലേ ചാവല്ലേ ചാവല്ലേ. ആ ഈ ഈ പുള്ളി ആരാന്നറിയാമോ, മറ്റേ അത്ഭുത ദ്വീപിൽ മറ്റേ ഇങ്ങനെ
ഇത് ഈ കയറി വന്നില്ലേ, ഒരു പുള്ളി കപ്പലിൽ കയറി വന്നില്ലേ ഒരു മൊട്ടത്തലേ, ആ പുള്ളിയുടെ അതേ ചായയല്ലേ? പുള്ളിയുടെ ഒന്ന് കോപ്പി അടിച്ചാൽ സംശയമുണ്ട് എനിക്ക്. മറ്റേ ആരടാ വീട് വെച്ചെന്നെ? ആ ഇത് കൊള്ളാലോ, അടിക്കടാ കൊല്ലടാ നീ എന്നെ. അവന് അവനൊക്കെ നമുക്ക് പണിയെടുക്കാം, അവന് ഭയങ്കര ചാടാ, അവനെ അവനെ പോയി നമുക്ക് വാന്താം. ഇത് താനോസാണ് ഗൈസ്, താനോസ് താനോസ്. ഇതാരെ ഇറങ്ങി ആരുടെ അത്? ആ അതേ പോണു, അതേ പോണു, അവനെ പോകട്ടെ. എങ്ങനെ പിടിക്കും, പിടിക്കാനും പറ്റണില്ല. ആ താഴത്തേക്ക് ഇറങ്ങി. നിന്നെ ഞാൻ ഇന്ന് കുറെ നാളായി നീ എന്നെ ഇട്ട് വട്ടം കളിപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവനെ കിട്ടണില്ലല്ലോ. ഇടാ നിക്കടാ. അങ്ങനെ വീരവൃത്തി ഭരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അപ്പോൾ അടുത്തായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്നാ ഹിറ്റ് എഫക്റ്റാണ്. ഹിറ്റ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് തന്നെയാണ് കണ്ടോ. നമ്മുടെ ഗ്ലേഷ്യറൊക്കെ ചുമ്മാ മാറി നിൽക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഞാൻ ഹിറ്റ് എഫക്റ്റ് ഞാൻ മൊത്തം കാണിച്ചു തരാം. ജസ്റ്റ് ഇത് പറഞ്ഞ ഫസ്റ്റത്തെ ഇതിൻ്റെ നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റും, കാണിച്ചു തരാം ജസ്റ്റ്. കണ്ടോ ഹിറ്റ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലേഷ്യറൊക്കെ ചുമ്മാ പോവാൻ പറയും. നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഹിറ്റ് എഫക്റ്റാണ് ഇതൊക്കെ. ഏതൊരു പ്ലെയറിനും ഫസ്റ്റ് നമുക്ക് കിട്ടും. വേറെയും കുറേ ഹിറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെയുണ്ട്, ഞാൻ എല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കണ്ടോ ഇത് വരണം. ഇത് ഇത് ഗ്ലേഷ്യറിൻ്റെ അതേ സെറ്റപ്പ് അല്ലേ. ഇതിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. എൻ്റെ മോഹ വിഷയം എന്ന് ചോദിച്ചാൽ വിഷയം, ഇത് ഇത് കറക്റ്റ് ഏകദേശം ഒരു ഒരു ഗ്ലേഷ്യർ മോഡലുണ്ട്. പക്ഷേ ഗ്ലേഷ്യറിൻ്റെ കുറച്ചും കൂടി പരന്നടിക്കണമെന്ന് തോന്നുന്നു, കുറച്ചും കൂടി ഒരു വിസ്തീർണമുണ്ട്. നമുക്ക് വേറെ ഇത് ആ ഇത് പൊളി, ഇത് ഇത് നോക്കി നോക്കട്ടെ. നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാം. എൻ്റെ മോനെ ഹിറ്റ് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ല. വിഷയം എന്ന് ചോദിച്ചാൽ വിഷയമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് കളർ മാറ്റാം, റോസാക്കിയിട്ടുണ്ട്. പോട്ടെ. എൻ്റെ മോനെ വിഷയമല്ല വിഷയം, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഇവിടുത്തെ ലോബിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ലോബി എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ ട്രോഫിയൊക്കെ കൊണ്ട് നേരത്തെ വെച്ചിട്ടുണ്ട്. ആകാശത്തിൽ കൂടെ ഒരു വെട്ടലൊക്കെ, അതെന്തോടും ആകാശം കീറിയിരിക്കുന്ന. ഓക്കെ, ഇതെന്തൊരു ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നമ്മുടെ പി എം സിയോ നമ്മുടെ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആളൊക്കെ നിർത്തത്തില്ലേ, അങ്ങനെ എന്തൊരു പരിപാടിയൊക്കെയില്ലേ, അത് അത് ഇവിടുത്തെ പരിപാടി ഇങ്ങനത്തെയാണ് കണ്ടോ. ഒരു വണ്ടിയുടെ മേളിൽ ആൾക്കാരിങ്ങനെ നിൽക്കണം, എന്നിട്ടിങ്ങനെ സെറ്റപ്പൊക്കെ കാണിക്കണം. പിന്നെ അപ്പോൾ ഇവിടെ എന്തോ വി ഓൺ ടോപ്പ് എന്നും പറഞ്ഞൊരു പോസ്റ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മുടെ സ്പോണിൽ എന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കാര്യം പറയാനുള്ളത് പാരച്യൂട്ടിൻ്റെ ഈ ഒരു എഫക്റ്റാണ്. ഈ ഒരു എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരച്യൂട്ട് ഇങ്ങനെ കത്തിക്കയറി പോകും. ഓക്കെ, അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ, ഇവിടുത്തെ സ്ക്വാഡ് ഹൗസിനൊക്കെ, ഞാൻ സ്ക്വാഡ് ഹൗസിന് മാത്രമായിട്ട് ഇത് കണ്ടുള്ളൂ, വേറെ എന്തെങ്കിലും ബിൽഡിംഗിന് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടുത്തെ സ്ക്വാഡ് ഹൗസിനൊക്കെ സത്യം പറഞ്ഞാൽ ചില്ലുണ്ട് കണ്ടോ, ആ ഒരു ചില്ലിൻ്റെ പരിപാടിയുണ്ടോ കണ്ടോ, അതൊരു നല്ലൊരു പരിപാടിയായിട്ട് തോന്നിയില്ലേ. എല്ലാത്തിനും ചില്ലുണ്ട് കേട്ടോ കണ്ടോ, എല്ലാത്തിനും എല്ലാ വിൻഡോയ്ക്കും ചില്ല് വെച്ചിട്ടുണ്ട് അവർ. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇത് പബ്ജിയിൽ നമ്മുടെ വെർഷനിലേക്ക് വരുവാണെങ്കിലും നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു രസമുണ്ട് ആ ഒരു ഇത് കാണാൻ, ഒരു ആനിമേഷനായാലും കാണാനായാലും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ചില്ലിൽ നിന്ന് പുറത്ത് ചാടി കഴിഞ്ഞാൽ തന്നെ ആ ചില്ല് പൊട്ടുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ആ ഒരു ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് അതൊരു നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇതിൻ്റെ അത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില്ലുണ്ട് സത്യം പറഞ്ഞാൽ, നല്ല ഭംഗിയാണ് അത് കാണാൻ. ഓക്കെ, അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം തപ്പി ഞാൻ ഇവിടം വരെ ഒന്നാണ്. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് വെച്ച് ഈ ഒരു സംഭവമാണ്, നമുക്ക് ഇതിൻ്റെ അകത്ത് പറന്ന് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വെഹിക്കിൾ ഇതിൻ്റെ അകത്തേക്ക് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് നമ്മൾ ഈ ആക്സിലേറ്റർ ഇങ്ങനെ ഫുള്ളായി കൊടുക്കണം. ഓക്കെ, എന്നെ പോലുള്ള പൈലറ്റുമാർക്കാണ് ഇതൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ വല്ലയിടത്തും മറിഞ്ഞു കുത്തി കിടക്കും. അങ്ങനെ ഞാനും ഒരു ദേ ആരാണ്ടൊക്കെ താഴത്തെ ഇവിടെ പോകും. ഞാൻ പിന്നെ കയറ്റടാ നിന്നെ. അയ്യോ, ഇവൻ എന്നെ ഇപ്പോൾ ഇടിച്ച് താഴെ ഇടൂല്ലോ ദൈവമേ. പറക്ക് വിമാനമേ, ഇതെന്നെയും കൊണ്ട് ഇതെങ്ങോടെ പോണത്? ഇത് മറ്റേ പാണ്ടിപ്പടയിൽ കുതിരപ്പുറത്ത് കയറിയായി.
ഇപ്പൊ അതൊക്കെ ഇപ്പൊ അതൊക്കെ പറക്കുന്നുണ്ട്. ഇത് ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങോട്ടാണ് ഈ പോണത്? ഇത് കിടന്ന് കറങ്ങണ എന്താണ്? ഇത് വെള്ളം കണ്ടാൽ നിൽക്കും കുതിരയാന്ന് തോന്നുന്നു. എന്തൊക്കെ കാണിച്ചൊക്കെ പോകുന്നുണ്ട്. ദേവനിപ്പ എന്നെ താഴ്ചടിച്ചു വിടുന്നാണോ? ആണ്. ഇതെങ്ങനെയാണ് തെയ്മം പറക്കണത്? എനിക്കിത് പറപ്പിക്കാന്നൊന്നും അറിയത്തില്ല മച്ചാവരെ. ഇതെന്നെയും കൊണ്ട് എന്താ കാണിച്ചൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും ഇവിടുത്തെ ഒരു 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 സാധനമാണ്. ഇത് പറപ്പിക്കാൻ മതി, സിമ്പിളാണ്. പിന്നെ ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് മണ്ടം കളിപ്പിച്ചാണ് സത്യം പറഞ്ഞാൽ. ഇത് ഇതിപ്പോൾ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഈ സാധനം നമുക്ക് പിന്നെ ഓടിക്കാം. അപ്പോൾ ഇതാരും ഒന്ന് കാണിച്ചു തരിക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമുക്കതേ ബോട്ടിൻ്റെ അടി കൊണ്ട് നമുക്ക് ചാവാക്കി തന്നെ. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടികൾക്കൊക്കെ ചില്ലുണ്ടെന്നുള്ളതാണ്. ഇവിടുത്തെ വണ്ടികൾക്ക് ചില്ലുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ ജസ്റ്റ് എവിടെയെങ്കിലും നിർത്തിയിട്ട് കാണിച്ചുതരാം. ഓക്കെ, നിങ്ങൾക്ക് ബാക്കിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഫ്രണ്ടിലായാലും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചില്ല്, ഒരു ചില്ലിൻ്റെ ഒരു ഷെയ്ഡുണ്ട് കണ്ടോ, ഒരു ചില്ലുണ്ട് ആക്ച്വലി. പക്ഷേ ഈ ചില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാനൊന്നും അങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ല. ഇത് വെടിവെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറും. ബുള്ളറ്റ് ആയാലും ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറും കണ്ടോ, ഒരു ചില്ല് വേണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഗ്ലോബൽ വേർഷൻ പബ്ജിയുടെ നമ്മുടെ ഗെയിം ഫോർ പീസിൻ്റെ ജസ്റ്റ് ഒരു കമ്പാരിസൺ കാണിച്ചു തന്നതാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കളിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഇറ്റ്സ് മീ ജയസി, ഗുഡ് ബൈ.